തെപ്ചി കോട്ട ഫാബ്രിക്കിൽ, കോട്ട ഫാബ്രിക്കിൽ തെപ്ചി വർക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള രണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് എന്ന് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക, www.glitzindia.in സൈറ്റ് സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം 9565125075 8077551533. ഈ രണ്ട് നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഗ്ലിറ്റ്സ് ഇന്ത്യയുടെ പേജിൽ മാത്രമേ പോസ്റ്റ് ചെയ്യുന്നത്, വേറെ പേജസിലൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. സസ്താ ബസാറിലൊന്നും പോയിട്ട് ബുക്ക് ചെയ്യാതിരിക്കുക, അതൊക്കെ ഫേക്ക് പേജ് ആണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് മിസ് യൂസ് ചെയ്യുന്നതാണ്, അതിലൊന്നും പോയി ബുക്ക് ചെയ്യാതിരിക്കുക. സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ വരുന്നത് കോട്ട ഫാബ്രിക്കിൽ തെപ്ചി വർക്ക് ആണ്. റേറ്റ് വരുന്നത് 1395 ആണ് കേട്ടോ. ഫുൾ വർക്ക് കൊണ്ട് ചെറിയൊരു വർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ത്രെഡ് വർക്കും കൂടെ പോയിട്ടുണ്ട്. ദാമൻ ഏരിയയിൽ ഇതുപോലൊരു വർക്ക് വന്നേക്കുന്നത്, സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള സെറ്റാണ്. ദുപ്പട്ട കോട്ട ഫാബ്രിക്കിൽ ഇതുപോലെ ബ്രഷ് പെയിൻറ്റിങ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്, നല്ല കളറുമാണ്. ഗ്രീനാണ് ബോട്ടം വന്നേക്കുന്നത്, സോഫ്റ്റ് ഫിനിഷുള്ള ഫാബ്രിക്. നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള പിങ്ക്. ഫാബ്രിക്ക് നല്ലതാണ് കേട്ടോ, നിങ്ങൾക്ക് ഈ ഒരു റെയിനി സീസണിൽ പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതും അയൺ ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നല്ല കളേഴ്സുമാണ് വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് കോട്ടനാണ്, ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് കളർ നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്, വയലറ്റ് ഒന്നോ ലാവൻഡർ എന്നോ പറയാം. ഇതുപോലെ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെയാണ് വരിക. 1395 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ നല്ലൊരു ലൈറ്റ് പീച്ച് കളർ ദുപ്പട്ട വന്നേക്കുന്നതാ, ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം സെയിം ടോൺ, 1395 റേഞ്ച്. ഇനി വരുന്നത് വൈറ്റ് കളർ, ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ത്രെഡ് വർക്ക് യോക്കിൽ ചെയ്തിട്ടുള്ള 1595 റേഞ്ചിൽ വരുന്ന സെറ്റ്സ്. നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാണ്, ബ്യൂട്ടിഫുൾ ദുപ്പട്ട ഫുൾ ആ ഒരു വർക്ക് വന്നിട്ട് നല്ല രസമുണ്ട്. ലാവൻഡറും പിങ്കൊക്കെ ചേർന്നിട്ടുള്ളൊരു വർക്കാണ് ബോട്ടം വന്നേക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് സെയിം ഫാബ്രിക് തന്നെ, ഈ വർക്കിൽ മാത്രം ചെറിയ വേരിയേഷൻസ് ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വരും ദുപ്പട്ടതാ ഇതുപോലെ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ വരും. നെക്സ്റ്റ് കളർ ഇത് ലെങ്ത് കിട്ടും കേട്ടോ, ഇതിങ്ങനെ മടക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത്രയും പോർഷൻ ശരിക്കും ഇങ്ങനെ വരും. ഇതുപോലെ വർക്ക് ദുപ്പട്ട എങ്ങനെയാണ് ബോട്ടം ഇതുപോലെ. ലാസ്റ്റ് വൺ എന്താ നല്ല സോഫ്റ്റാണ്, ഭയങ്കര ക്ലാസ്സി ആയിരിക്കും കേട്ടോ. തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കിടക്കുകയും ചെയ്യും. ദുപ്പട്ടയും നല്ല ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ട, ഓഫ് വൈറ്റിൽ തന്നെ വന്നേക്കുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ വരിക. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ നെയിം ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അദർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്, സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെയാണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും, 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്, 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. യു പി ഐ ഐ ഡി ചോദിക്കുന്നുണ്ടാവും, ഗൂഗിൾ പേയിൽ നിങ്ങളുടെ യു പി ഐ ഐ ഡി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ ത്രീ ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും, അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടെസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടെസറാണ് വേണ്ടതെങ്കിൽ ടെസറിൽ ക്ലിക്ക് ചെയ്താൽ ടെസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.